ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റാബിറ്റ് ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഷ്റഫ് വയനാട്, അഞ്ചല റാബിറ്റ് ഫാം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പടപ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ ഇത് 4 മാസം മുമ്പ് പറഞ്ഞിരുന്നു, പടപ്പക്കരയിൽ ഒരു ന്യൂ ഫാം തുടങ്ങുന്നതിനെ പറ്റി. അതിൻ്റെ ഏകദേശം തുടക്കത്തിലുള്ള ഷെഡിൻ്റെ വർക്കുകളെല്ലാം നിങ്ങൾ കാണിച്ചിരുന്നു. അതിൻ്റെ തുടർ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ പടപ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷിബിൻ ജെർമിയാസിൻ്റെ ന്യൂ ഫാമിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ്, അതായത് അതിൻ്റെ ബാക്കിയുള്ള പണികൾ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, അപ്പോൾ ഇതാണ് കൊല്ലം ജില്ലയിലെ പടപ്പക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷിബിൻ ജെർമിയാസിൻ്റെ ന്യൂ ഫാം. ഈ ഫാമിൽ ഏകദേശം കൂടുകളുടെ പണികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂട് കുറയ്ക്കുന്നതിനെ പറ്റി കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെ ഗെയിൻ ചെയ്തിരിക്കുന്നത് നല്ലൊരു സീലിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കൂടുകളുടെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട് എങ്കിലും ബാക്കിയെല്ലാം ഒരുവിധം എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ഇവിടേക്കുള്ള മുയലുകളെ വയനാട് അഞ്ചല റാബിറ്റ് ഫാമിൽ നിന്നുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കൊടൈക്കനാലിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു യൂണിറ്റ് മുയൽ. അങ്ങനെ ടോട്ടലി 3 യൂണിറ്റ് മുയലുമാണ് ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ള മറ്റ് വിശേഷങ്ങൾ നമ്മുടെ ഈ ഫാമിൻ്റെ ഓണർ തന്നെ പറയട്ടെ, അതായത് ഷിബിൻ ജെർമിയാസ്. ഓക്കെ, എന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എനിക്ക് വീണ്ടും പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ കൊല്ലത്താണ്. ഇപ്പം എൻ്റെ ഫാമിൻ്റെ പേര് റാബിറ്റ് ബ്ലോഗ് എന്ന് തന്നെയാണ്. കാരണം യൂട്യൂബ് തുടങ്ങി അതിനകത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനു മുമ്പ് നമ്മൾ അഞ്ചല റാബിറ്റ് ഫാം എന്ന് പറയുന്ന ഫാമിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് നമ്മുടേതായ ഫ്രണ്ട്സിൽ നിന്നും എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനൊരു ഫാം തുടങ്ങണമെന്ന് തന്നെ തീരുമാനിച്ചത്. ഇപ്പം ഏകദേശം 1.5 വർഷമായിട്ട് നമ്മൾ അങ്ങനൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഫാമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം അന്ന് ഷെഡിൻ്റെ നിർമ്മാണത്തിന് മാത്രം 80,000 രൂപീസ് ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷം ഇൻറ്റീരിയറിൽ നമ്മൾ എടുത്തിരിക്കുന്ന അയൺ ബോക്സ്, അതുപോലെ തന്നെ ഗ്രിൽസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയപ്പെട്ട കൂടിന് വേണ്ട ഗേജ് സിസ്റ്റംസും എല്ലാം കൂടി നമുക്ക് ഇപ്പോൾ ഷെഡിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ ഷീറ്റ്, അതുപോലെ തന്നെ പാത്തി, ബാക്കിയുള്ള എല്ലാം കൂടി നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപ അടുത്തോളമായി. അതിനുശേഷം അത് എല്ലാം കൂടി ഒരു 100 പേരന്റ് സ്റ്റോക്കിന് നമുക്ക് ഇതിനകത്ത് ഈ ഫാമിലേക്ക് കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്രയും നമ്മൾ പേരന്റ് സ്റ്റോക്കിന് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് ഏകദേശം 50 പേരന്റ് സ്റ്റോക്ക്, മിനിമം 50 പേരന്റ് സ്റ്റോക്കിനെയും അതിൻ്റെ കുട്ടികളെയും അക്കോമഡേഷൻ ചെയ്യാനുള്ള ഒരു ഫാമിൻ്റെ രീതിയിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ 3 ഫ്ലോർസും ആൻഡ് സൈഡ് 2 സൈഡുകളിലായിട്ട് നമുക്ക് എന്താണ് 2 ഫ്ലോറുമായിട്ടാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. 2 സൈഡുകളിലുമാണ് നമ്മൾ പേരന്റ് സ്റ്റോക്കിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മിഡിലിൽ അതിൻ്റെ കുട്ടികളുടെ 1st മന്തും 2nd മന്തും 3rd മന്തിലും ആയിട്ടുള്ള കുട്ടികളെ അക്കോമഡേഷൻ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി ഇതിൽ ഒരു വർക്കാണ് നമുക്കിപ്പം പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അത് പ്ലംബിങ്ങിന്റെ വർക്കാണ്. അത് നമ്മുടെ ബാക്കിൽ നിന്നും വെള്ളം വാട്ടർ ഫ്ലഷ് ചെയ്ത് നമ്മുടെ വേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ സ്പീഡിൽ ഇതിന്റെ പാത്തിയിലേക്ക് വീണ് ആ പാത്തിയിൽ നിന്ന് തന്നെ അതിന്റെ കാഷ്ടവും മൂത്രവും എല്ലാം ഒരു പാത്രത്തിലേക്ക് പോയി മൂത്രവും എന്താണ് കാഷ്ടവും സെപ്പറേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് ഇപ്പം ബാക്കിയായിട്ടുള്ളത്. ബാക്കി എല്ലാ വർക്കും നമ്മളിപ്പം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരാഴ്ചയായിട്ട് എടുത്തിരുന്ന ഒരു വർക്കാണ് സീലിംഗ് വർക്ക്. സീലിംഗ് വർക്കിന് നമുക്ക് ഏകദേശം 18,000 രൂപയുടെ മാത്രമാണ് ചിലവ് വന്നത്. മലപ്പുറത്ത് തിരൂർ എന്ന് പറയുന്ന കൂട്ടുകാരാണ്, നമ്മുടെ ചേട്ടൻ്റെ കൂട്ടുകാരാണ് ഇതിനകത്ത് ഫുള്ള് വർക്ക് ഏറ്റെടുത്ത് അത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഹീറ്റിങ്ങിൻ്റെ കുറവുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇനി എല്ലാത്തിൻ്റെയും ഒരു ഇന്റേണൽ അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ് ആൻഡ് ഫൈനൽ റാബിറ്റ് വ്ളോഗിൻ്റെ ഫാമിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ഫാമിൽ എത്രത്തോളം വർക്ക് കുറയ്ക്കാം, അതായത് ഇതിൻ്റെ പണി എടുക്കേണ്ട എന്നല്ല, അത് എത്രത്തോളം നമുക്ക് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതായിരുന്നു നമ്മുടെ ഏറ്റവും ചർച്ചാ വിഷയമായിട്ട് ഇതിനു മുമ്പേ നമ്മൾ പറഞ്ഞിരുന്നത്.
അപ്പൊ അതിന് തന്നെ അത് മാത്രമല്ല നമുക്ക് ഇതിനെ പെട്ടെന്ന് അതായത് ഇതിലുണ്ടാവുന്ന കുട്ടികളെ നമുക്ക് അവിടെ ഇവിടെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാതെ അതായത് പേരന്റ് സ്റ്റോക്കിനെ ആ കുട്ടികൾക്ക് അതിന്റെ തള്ളമുരകളെ ആ കുട്ടികൾക്ക് കാണാൻ പാകത്തിന് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്ട്രെസ് ഒഴിവായി കിട്ടും. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് നമ്മളിവിടെ കേജ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് വൺ സൈഡിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും അല്ലേ ലെഫ്റ്റും റൈറ്റും നമ്മൾ വെച്ചിരിക്കുന്നത് അതിന്റെ പേരന്റ് സ്റ്റോക്കിനെയും സെൻട്രൽ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന്റെ കുട്ടികൾക്കുള്ള കൂടുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്താവുന്നില്ല അവർക്ക് അവരുടെ പേരന്റിനെ കാണുകയും ചെയ്യാം അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റ്ലി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ജോലിഭാരം കുറയ്ക്കുക എന്നത് തന്നെയായിരുന്നു അതിന്റെ ലക്ഷ്യം. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ എത്തിയിട്ടുള്ളത് 3 യൂണിറ്റ് ആണ്. തുടർന്ന് 2 യൂണിറ്റും കൂടെ നമ്മൾ ഇവിടേക്ക് എത്തിക്കും. അങ്ങനെ ഒരു 50 പേരന്റ് സ്റ്റോക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 50 പേരന്റ് സ്റ്റോക്കിൽ നിന്നുമാണ് ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 100 പേരന്റ് സ്റ്റോക്കിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു ഷെഡാണ് നമ്മളതെങ്കിൽ പോലും ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 50 പേരന്റ് സ്റ്റോക്കാണ്. ആ 50 പേരന്റ് സ്റ്റോക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ ഞാൻ എല്ലാവരോടും പറയാറ് ഒരു യൂണിറ്റിൽ തുടങ്ങുക എന്നാണ്. പക്ഷേ അദ്ദേഹം തുടക്കക്കാരനല്ല, മൂലമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കാരണം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നത് തുടക്കക്കാരൻ ഒരു യൂണിറ്റ് ചെയ്യുന്നതാണ് നല്ലത്, പിന്നെ എന്താ പെട്ടെന്ന് ഒരു 50 പേരന്റ് സ്റ്റോക്കിന്റെ കാര്യങ്ങൾ പറയുന്നതാണ്. അപ്പൊ ഇദ്ദേഹം തുടക്കക്കാരനല്ല, അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം അറിയാം. അതുമാത്രമല്ല ഒരു 1.5 വർഷമായിട്ട് ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ തന്നെയായിരുന്നു, അതെല്ലാം പഠിച്ച് അതുപോലെ തന്നെ ക്ലോസ് വീഡുകളിൽ ചെയ്ത് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അല്ലെ പഠിച്ചതിന് ശേഷം തന്നെയാണ് നമ്മളിപ്പോൾ പ്യുവർ ബ്രീഡ് ആയിട്ടുള്ള വൈ ജയന്റ് മുയലിനെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 3 യൂണിറ്റ്, അതിൽ 2 യൂണിറ്റ് അഞ്ചല റാബിറ്റ് ഫാമിലാണ്, കൊടൈക്കനാലിന്റെ കുട്ടികളാണ്, 4 മാസം പ്രായമായിട്ടുള്ള കുട്ടികളെയാണ്. പിന്നെ അതിന് പുറമെ 1 യൂണിറ്റ് കൊടൈക്കനാലിന്റെ മുയൽ കൊടൈക്കനാലിന് കൊണ്ടുവന്ന മുയലുകൾ തന്നെയാണ്, അഞ്ചല റാബിറ്റ് ഫാമിലേക്ക് കൊണ്ടുവന്നതാണ്, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് മാത്രം. ഓക്കെ ഓക്കെ. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഇപ്പം ഞാനൊരു ആർമിയിലാണ്, അപ്പം എങ്ങനെയാണ് ഈ ഫാവ് മുന്നിലേക്ക് കൊണ്ടുപോകാൻ? അപ്പം അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വരയ്ക്കുന്നത് എന്റെ അമ്മയും എന്റെ ഏട്ടത്തിയമ്മയും ഒക്കെയാണ്. അതുപോലെ തന്നെ എന്റെ ചേട്ടന്മാരും എല്ലാവരും ഫുള്ളി സപ്പോർട്ടഡ് ആണ്. അവരാണ് ഇത് ഫുള്ളി നോക്കുന്നത്. ഞാൻ ബാക്കിയുള്ള പേയ്മെന്റും കാര്യമൊക്കെ കൊടുക്കുന്നത് മാത്രം, എന്നാലും അവരെല്ലാവരും ഇതിനകത്ത് ഫുള്ളി സപ്പോർട്ടഡ് ആണ്. അവരാണ് ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് ഒരു ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇതിനകത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നമ്മളൊരു ഫാം തുടങ്ങുകയാണെങ്കിൽ അതിന് നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് നമുക്ക് നിർബന്ധമാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു ഫാം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്താ പറയാ ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമുക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനിപ്പം അദ്ദേഹത്തിന് ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. അതുകൊണ്ട് പിന്നെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ആർമിയിൽ വർക്കിന് പോയാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്യാനാൾ ഉണ്ട്. അവർക്ക് പണി കുറയ്ക്കുന്ന രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പുൽകൃഷി വർക്ക് ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ട പുല്ലിനുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് പ്ലംബിങ്ങിൻ്റെ പണി വർക്കും കൂടെ ബാക്കിയുണ്ട്. ആ വർക്കും കൂടെ കഴിഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോസും കൂടെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം അഷ്റഫ് വയനാട് അഞ്ചല റാബിറ്റ് ഫാം.